കൊയിലാണ്ടിയിൽ തീരദേശ ഹൈവേയുടെ നിർമ്മാണത്തിനും സ്ഥലമേറ്റെടുപ്പിനും വേഗം പോരെന്ന പരാതി. 15 വർഷം മുമ്പ് ആരംഭിച്ച പദ്ധതി പ്രവൃത്തിയുടെ സ്ഥലം നിർണയിക്കുന്ന കാര്യത്തിലും സ്ഥലമേറ്റെടുക്കുന്ന കാര്യത്തിലും ഇപ്പോഴും വേണ്ടത്ര പുരോഗതി ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 656.6 കിലോമീറ്റർ നീളത്തിലാണ് തീരദേശ ഹൈവേ നിർമ്മിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ വടകര, കൊയിലാണ്ടി, എലത്തൂർ, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, ബേപ്പൂർ മണ്ഡലങ്ങളിലൂടെയാണ് പാത കടന്നുപോകുക. നിലവിലുള്ള തീരപാതകളെ ബന്ധിപ്പിച്ചും ഇല്ലാത്തിടത്ത് പുതുതായി പാത നിർമ്മിച്ചുമാണ് തീരദേശ ഹൈവേ യാഥാർത്ഥ്യമാക്കേണ്ടത്. കൊയിലാണ്ടി മണ്ഡലത്തിൽ 7 റീച്ചുകളിലായിട്ടാണ് തീരപാതയുടെ നിർമ്മാണം. മൊത്തം 250 കോടി രൂപയാണ് കൊയിലാണ്ടി മണ്ഡലത്തിൽ മാത്രം തീരദേശ ഹൈവേ നിർമ്മാണത്തിന് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ കോടിക്കൽ ബീച്ച് മുതൽ കൊളാവിപ്പാലം വരെയുള്ള റീച്ചിന് വിശദമായ പദ്ധതി രേഖ നൽകിയിട്ടുണ്ട്. കൊളാവിപ്പാലവും വടകര താലൂക്കിലെ സാൻഡ് ബാങ്ക്സും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുഞ്ഞാലിമരക്കാർ പാലം നിർമ്മാണത്തിന് സ്ഥലമേറ്റെടുപ്പ് നടപടികളായിട്ടുണ്ട്. എന്നാൽ ബാക്കി സ്ഥലങ്ങളിൽ നടപടികളൊന്നും പറയത്തക്ക നിലയിൽ മുന്നോട്ട് നീങ്ങിയിട്ടില്ല. ഇരിങ്ങൽ മുതൽ മൂടാടി ഗ്രാമപഞ്ചായത്തിലെ കോടിക്കൽ ബീച്ച് വരെ തീരദേശ പാത നിർമ്മാണത്തിന് റവന്യൂ പൊതുമരാമത്ത് വകുപ്പ് പരിശോധന നടത്തി അലൈൻമെന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. തുടർ നടപടികൾ മുന്നോട്ടു നീങ്ങിയിട്ടില്ലെന്നും സമയബന്ധിതമായി പ്രവൃത്തികൾ നടത്താൻ അധികൃതർ വേണ്ട രീതിയിൽ ഇടപെടുന്നില്ലെന്നും മൂടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ശ്രീകുമാർ ഇന്ന് പറഞ്ഞു. സുഗമമായ ഒരു യാത്ര എല്ലാ ജനങ്ങൾക്കും സാധ്യമാകുന്ന ഒരു പദ്ധതിയാണ്. പക്ഷെ അത് നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു വേഗതയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നീങ്ങുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ സർവേ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് സാങ്കേതികമായ പ്രശ്നങ്ങളൊക്കെ വളരെ ദ്രുതഗതിയിൽ നീങ്ങുന്നതിന് പകരം അതങ്ങനെ ഇഴഞ്ഞു പോകുന്നൊരവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടത്. കടലൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലൂടെ പാത നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം ഉണ്ടായിരുന്നത് പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് പരിഹരിച്ചതായും കോടിക്കൽ മുതൽ കൊയിലാണ്ടി വരെ അലൈൻമെന്റ് തയ്യാറായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തീരദേശ പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകുന്നത് കേരള റോഡ്സ് ഫണ്ട് ബോർഡാണ്. പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ബി ബൈജുവിനാണ് ചുമതല. സ്ഥലമേറ്റെടുപ്പ് നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.